ഇന്ത്യൻ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലയാള സിനിമയിൽ വേറിട്ട വേഷങ്ങൾ ഇന്ദ്രജിത്ത് എന്ന നടനിൽ എന്നും സുരക്ഷിതമായിരുന്നു. അതിമാനുഷിക വേഷങ്ങൾക്ക് പിന്നാലെ പോകാതെ ചെറുതും വലുതുമായ ശക്തമായ കാമ്പുള്ള കഥാപാത്രങ്ങൾ ഇന്ദ്രജിത്തിന് എന്നും കരുത്തായി. ഇന്ദ്രജിത്തിനെ ഷോഗുരു കൂടുതൽ അടുത്തറിയുന്നു. ശ്രീ ഇന്ദ്രജിത്ത്, മലയാളത്തിലെ ഏറ്റവും എക്സ്പ്രസീവായ കണ്ണുകളുള്ളതാണ് താങ്കൾ. എന്താണ് താങ്കൾ സ്വയം വിലയിരുത്തുന്നത്? താങ്ക് യു. അങ്ങനെ ഒരു വിലയിരുത്തൽ എനിക്കില്ല. ഏതായാലും ഒരു നടൻ എന്നുള്ള രീതിയിൽ കരിയർ തുടങ്ങിയ സമയം തൊട്ട് ഇതുവരെ പല പല സിനിമകളിലൂടെ, പല പല ശക്തമായ കഥാപാത്രങ്ങളിലൂടെ, പല കമേഴ്ഷ്യൽ വിജയങ്ങളിലൂടെ പ്രേക്ഷകരുടെ മുന്നിലെത്താൻ സാധിച്ചു. അപ്പോൾ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഈ 12 വർഷത്തിനിടയിൽ എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ നടന്മാരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ദേവാധീനം കൊണ്ടായിരിക്കാം, ഭാഗ്യം കൊണ്ടായിരിക്കാം, ഒന്നിനു പുറകെ ഒന്നായിട്ട് പല വ്യത്യസ്ത വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ മുന്നിലെത്താൻ കഴിഞ്ഞു. അത് ഞാനൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കാണും. അപ്പോൾ ടെലിഫിലിമിലൂടെയാണ് താങ്കൾ ഈ രംഗത്തേക്ക് വന്നത്, പിന്നീട് 2 വില്ലൻ വേഷങ്ങൾ. ഒരു സിനിമാ കുടുംബത്തിൽ നിന്ന് താങ്കൾ ഇത്തരം ഒരു രീതിയിൽ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് എന്താണ്? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ടെലി സിനിമയിൽ അഭിനയിക്കുന്നത്. അതൊരു ഓണം വെക്കേഷൻ സമയത്താണ്, ഒരു 15 ഡേയ്സ് എന്തോ ലീവ് ഉള്ള സമയത്താണ് ഞാൻ അഭിനയിക്കുന്നത്. അത് ജസ്റ്റ് ഒരു കൈ പയറ്റി നോക്കാം, ജസ്റ്റ് അഭിനയം എന്താണെന്നൊന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. വിജിതമ്പി സാറാണ് അത് സംവിധാനം ചെയ്തത്. ഞാനും അഭിരാമിയും കൂടി ഒരുമിച്ച് അഭിനയിച്ച ആനി എന്ന ടെലി സിനിമയിലൂടെയാണ് വരുന്നത്. അങ്ങനെ ഒരു ടെലി സിനിമയിലൂടെ തുടങ്ങി. പിന്നെ എൻ്റെ ഞാൻ സിനിമയിലേക്ക് വന്നൊരു കാലഘട്ടത്തിൽ ഒരുപാട് പുതിയ ആൾക്കാർക്ക് വലിയ സംവിധായകരുടെ കൂടെയും വലിയ ബാനറുകളുടെയും വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കൊണ്ടിരുന്നൊരു സമയമാണ്. ഇപ്പം ഞാൻ, ജയസൂര്യ, പൃഥ്വിരാജ്, നരേൻ, ഞങ്ങളൊക്കെ ഏകദേശം ഒരേ കാലഘട്ടത്തിൽ സിനിമാ ഇൻഡസ്ട്രിയിൽ വന്നവരാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പുതിയ ആൾക്കാർക്ക് ഭയങ്കരമായ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നൊരു സമയമായിരുന്നു. അപ്പോൾ എൻ്റെ മുമ്പിൽ 2 ഓപ്ഷൻസ് ആയിരുന്നു. എയ്തർ വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്ത് വലിയൊരു സംവിധായകൻ്റെയോ അല്ലെങ്കിൽ വലിയൊരു ഒരു ഒരു പ്രൊഡ്യൂസറിൻ്റെയോ സിനിമയിലൂടെ ഒരു നായക കഥാപാത്രത്തിലൂടെ തന്നെ പ്രേക്ഷകരുടെ മുന്നിലെത്തുക, അതല്ലെങ്കിൽ പ്രോബബ്ലി ഒരു നല്ല ക്യാരക്ടേഴ്സിലൂടെ പ്രേക്ഷകരുടെ മുന്നിലെത്തി പതുക്കെ പതുക്കെ ആണെങ്കിലും ഒരു നടനാണെന്ന് തെളിയിച്ച് പതുക്കെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറുക. ഈ 2 ഓപ്ഷൻസ് ആയിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 2-ാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത്. എനിക്കറിയാം അത് ആദ്യത്തെ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ടഫറാണ്, എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ കുറച്ചുകൂടെ സമയമെടുക്കും, പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ കുറച്ചുകൂടെ സമയമെടുക്കും. എന്നാലും ഞാനൊരു ടഫർ റൂട്ട് തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യം വില്ലൻ വേഷങ്ങളിലൂടെ സിനിമയിലേക്ക് വരുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ദൈവം സഹായിച്ച പോലെ അല്ലെങ്കിൽ ഭാഗ്യം പോലെ ഒരുപാട് വ്യത്യസ്ത വേഷങ്ങൾ ഇപ്പം എടുത്തു നോക്കിയാൽ തന്നെ അറിയാം. കാരണം ഈ ടഫർ വേഷങ്ങൾ എടുത്തപ്പോൾ സുകുമാരൻ്റെ മകൻ എന്ന ഫേവർ എപ്പോഴെങ്കിലും പ്രേക്ഷകർ തന്നിട്ടുണ്ടോ? സി, സുകുമാരൻ്റെ മകൻ എന്നുള്ളൊരു ലേബൽ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ഒരു ആഡഡ് പ്രഷറായിട്ടേ ഞാനത് കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ സുകുമാരൻ്റെ മകൻ, ഇപ്പം ഒരു നല്ല ഡോക്ടറിൻ്റെ മകൻ നല്ലൊരു ഡോക്ടർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വളരെ പോപ്പുലറായിട്ടുള്ള അഡ്വക്കേറ്റിൻ്റെ മകനാണ് പുള്ളി നല്ലൊരു ലോയറാവുമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന പോലെ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടാകും. ഒരു വലിയ ആക്ടറിൻ്റെ മകൻ വരുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുമോ, നല്ലൊരു നടനായിരിക്കും, ആ ഇത് സുകുമാരനെ പോലെ വരുമെന്നൊക്കെ ഒരു പല ടോക്കും സംശയ സംവാദങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രഷറായിരുന്നു. പക്ഷേ ആദ്യത്തെ ഒരു 2 സിനിമ എനിക്ക് ഒരു കംഫർട്ട് ലെവൽ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളായിട്ടും ടീമായിട്ടും ഒക്കെ വരാനത് ഡെഫിനറ്റ്ലി എന്നെ സഹായിച്ചിട്ടുണ്ട്. കാരണം സിനിമ കുടുംബത്തിൽ നിന്നാണ്, കുട്ടിക്കാലം മുതലേ സിനിമ ഇസ് എ പാർട്ട് ഓഫ് മീ. അപ്പോൾ അതുകൊണ്ട് സിനിമാക്കാരും സിനിമയിൽ പ്രവർത്തിക്കുന്നവരുമൊക്കെ നേരത്തെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഡെഫിനറ്റ്ലി എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 2-3 ഫിലിംസ് ഡൗൺ ദ ലൈൻ പിന്നെ ഇറ്റ്സ് ഓൾ ലെഫ്റ്റ് ടു ടാലൻറ്റ്. നമ്മൾ എത്രത്തോളം നമ്മുടെ കഴിവുകൾ തെളിയിക്കുന്നു, എത്രത്തോളം നമുക്ക് നമ്മൾ ടാലൻറ്റഡ് ആണെന്നുള്ള ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നീടുള്ള നമ്മുടെ സിനിമ പ്രയാണം. അപ്പോൾ ഇന്ദ്രജിത്ത് പൊതുവെ ഒരു മെച്യൂർ ആക്ടർ എന്നാണ് ഇൻഡസ്ട്രിയുടെ വിലയിരുത്തൽ. പക്ഷേ താങ്കളുടെ ഒരു ടാലൻ്റ് അനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ താങ്കൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ? എനിക്ക് ലഭിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ ഭംഗിയാക്കുക, അവനവന് ലഭിക്കുന്ന കഥാപാത്രങ്ങൾ ഭംഗിയാക്കുക എന്നുള്ളതാണ് ഒരു നടൻ ചെയ്യേണ്ട കടമ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് ശക്തമായ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഡെഫിനറ്റ്ലി ഞാൻ ലക്കിയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന വർക്ക് 100% എഫേർട്ട് ഇട്ട്, 100% ഹാർഡ് വർക്ക് ഇട്ട് സിനിമയും കഥാപാത്രവും നന്നാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ജോലി. എൻ്റെ ജോലി ഞാൻ ചെയ്യും, ബാക്കി ഞാൻ ഡു യുവർ കർമ്മ ആൻഡ് ലീവ് ദ റെസ്റ്റ് ഗോഡ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണ് താങ്കൾ എന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു.
ഇത് കൂടാതെ ഒരു കഥാപാത്രത്തിലേക്ക് എന്ത് എലമെൻസാണ് ഇന്ദ്രജിത്ത് എന്നുള്ള നടൻ കൊണ്ടുവരിക? ഏതൊരു നടനും ചെയ്യേണ്ട ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഡയറക്ടറായിട്ടും അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ ക്രിയേറ്റ് ചെയ്ത് റൈറ്ററായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അതാണ് ഒരു നടനെ സംബന്ധിച്ചോളം ആദ്യത്തെ ഒരു പ്രിപ്പറേഷൻ, ഒരു ക്യാരക്ടർ ചെയ്യാനുള്ളത്. ഞാൻ വളരെ കമ്മ്യൂണിക്കേറ്റീവാണ്. ഞാൻ ഡയറക്ടറോട് ഒരുപാട് സംസാരിക്കും, സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് ഒരുപാട് സംസാരിക്കും. എന്താണ് എൻ്റെ കഥാപാത്രത്തിൽ നിന്ന് അവർ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വ്യക്തമായി മനസ്സിലാക്കും. അപ്പോൾ ഒരുപാട് നമ്മളങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ബെറ്റർ പിക്ചർ കിട്ടും, എന്താണ് ഈ കഥാപാത്രത്തിൽ നിന്ന് ഈ സംവിധായകൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അഭിനയം എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ കാര്യമായി പ്രിപ്പയർ ചെയ്ത് നമുക്കിങ്ങനെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയി ചെയ്യുന്നൊരു സംഭവമല്ല. ഇറ്റ്സ് മോർ ഓഫ് സ്പോണ്ടേനിറ്റി. നമ്മൾ അവിടെ വന്ന് നിന്ന് നമ്മൾ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറായി മാറി ബിഹേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബിഹേവ് വളരെ കംഫർട്ടബിളായിട്ട് ഒരു ക്യാരക്ടറായി ബിഹേവ് ചെയ്യണമെങ്കിലാണ് ഞാനീ പറഞ്ഞത്. നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെ ആ ഒരു ക്യാരക്ടറിൻ്റെ ട്രെയ്റ്റ്സ് നമ്മുടെ ഉള്ളിലേക്ക് കയറും. പിന്നെ നമുക്കങ്ങ് ബിഹേവ് ചെയ്താൽ മതി. നമുക്ക് ഫോർ എക്സാമ്പിൾ ആമേനിലെ കഥാപാത്രം എടുക്കാം. ആമേനിലെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ വിൻസെൻ്റ് ബട്ടോളി ഫാദറാണ്. അപ്പോൾ ഫാദർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു നമ്മുടെ മനസ്സിൽ വരുന്ന പെട്ടെന്ന് കുറേ കഥാപാത്രങ്ങളുണ്ട് അല്ലേ. എന്നാൽ അതുപോലൊരു ഫാദറല്ല, വളരെ ജോവിയലായിട്ട് വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള വളരെ മ്യൂസിക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫാദറാണ്. എന്നാൽ ഒരു ഫാദർ മാത്രമല്ല, അതിന് വേറൊരു ഡയമെൻഷൻ ഉണ്ടെന്നും ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഞാനെപ്പോഴും എൻ്റെ പെർഫോമൻസസിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ്സ് കൊടുക്കുന്നത് അതിൻ്റെ ഡയറക്ടേഴ്സിനും റൈറ്റേഴ്സിനുമാണ്. ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കും അവർക്ക് ഏത് രീതിയിലാണോ അത് വേണ്ടത് ഞാൻ പെർഫോം ചെയ്യും. ഇപ്പം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ കഥാപാത്രം, അതിലെ വട്ട് ചെയ്യുന്ന കഥാപാത്രം, എനിക്ക് തോന്നുന്നു പ്രോബബ്ലി എൻ്റെ കരിയറിലെ ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഒരു ക്യാരക്ടറാണ്. മുരളി ഗോപി ആ കഥാപാത്രത്തെ കൺസീവ് ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് മുരളി പിന്നെ ബേസിക്കലി ഒരു ഒരു ആക്ടേഴ്സ് റൈറ്ററാണ്. ഒരു കഥാപാത്രത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഒറ്റ ഇതുപോലെ ഇരുന്ന് ആ ഇതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് എക്സ്പ്ലെയിൻ ചെയ്യില്ല. ആദ്യം കഥാപാത്രം ഫോം ചെയ്യുമ്പോൾ നമ്മളെ വിളിച്ച് പറയും ഇതാണ് സംഭവം, ഇങ്ങനെ ഒന്ന് രണ്ട് സംഭവം കണ്ട് വിളിക്കുന്നത്. പിന്നെ എഴുതി എഴുതി വരുമ്പോൾ പിന്നെ ഇടയ്ക്ക് വിളിക്കും, എന്ന് പറയുമ്പോൾ ഇന്ദ്ര ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഈ ക്യാരക്ടറിന്. അപ്പം പതുക്കെ 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 ആ ഒരു ക്യാരക്ടറെ നമ്മളിലേക്ക് ഫീഡ് ചെയ്ത് തരും. അപ്പം അത് എൻ്റെ മനസ്സിലാണ് ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ, അല്ലാതെ നമ്മൾ വേറൊരു തരത്തിലൊരു പ്രിപ്പയർ. അപ്പോൾ ഒഫ്കോഴ്സ് ഇപ്പോൾ എൻ്റെ ചോദിച്ചാൽ ഇപ്പോൾ നായകൻ എന്ന് പറഞ്ഞ പടത്തിലൊരു കഥകളിക്കാറ്, അപ്പോൾ നമുക്ക് ഓബ്വിയസ്ലി കഥകളി പഠിച്ചേ പറ്റും. അല്ലെങ്കിൽ കർമ്മയോഗി എന്ന് പറഞ്ഞ പടത്തിൽ കളരിപ്പയറ്റ് ആവശ്യമായിരുന്നു, അങ്ങനെ കുറച്ച് കളരി പഠിച്ചു. അപ്പോൾ സിനിമയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ പഠിക്കുക, പിന്നെ ക്യാരക്ടറായി മാറാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ ആ ക്യാരക്ടറെ ഇട്ട് താലോലിച്ച് താലോലിച്ചിരുന്നാൽ ഡെഫിനറ്റ്ലി ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം 60-ലധികം സിനിമയായി, റിലീസ് ചെയ്യാത്ത പടങ്ങൾ ഉൾപ്പെടെ, ഇത്രയും ചിത്രങ്ങളിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ എന്ത് ബോധപൂർവമായ ശ്രമമാണ് നടത്തിയത്? ഞാൻ ബോധപൂർവമായ ഒരു ശ്രമം നടത്തിയിട്ടില്ല. സി, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒരേപോലത്തെ വേഷങ്ങൾ ചെയ്യാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യാൻ പറ്റണേ എന്നുള്ളത്. അതുപോലെ ഞാനും ആഗ്രഹിച്ചു തുടക്കകാലത്ത്. ദൈവം സഹായിച്ച് എൻ്റെ പല പല കാലഘട്ടങ്ങൾ എടുത്തു നോക്കിയാൽ അങ്ങനെയുള്ള ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യാനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം മിഴി രണ്ടിലും എന്ന സിനിമ ചെയ്യുന്നത് മീശ മാധവൻ എന്ന സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് എന്ന സിനിമ ചെയ്യുന്നത് ചാന്ദുപൊട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. 2020 വില്ലൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഹാപ്പി ഹസ്ബൻഡ്സിലേക്ക്. അപ്പം അതുപോലെ വളരെ വൈവിധ്യമാർന്ന ടോട്ടലി ഡിഫറെൻ്റ് പേഴ്സണാലിറ്റീസ് ആയിട്ടുള്ള പല പല കഥാപാത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആസ് എൻ ആക്ടർ എനിക്കത് പ്രൂവ് ചെയ്യാനും സാധിച്ചു. അപ്പോൾ ഇപ്പം പ്രോബബ്ലി ഇന്ദ്രജിത്ത് ഒരു സിനിമയിലുണ്ടെങ്കിൽ എന്തുതരം വേഷമായിരിക്കും എന്ന് ജനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഗസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. നെഗറ്റീവ് ആയിരിക്കുമോ അല്ലെങ്കിൽ ഹ്യൂമർ ആയിരിക്കുമോ, അത് ഡെഫിനറ്റ്ലി ഒരു ആക്ടറെ സംബന്ധിച്ചോളം വലിയൊരു പ്ലസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു പ്രത്യേക ചട്ടക്കൂട്ടിൽ പെടാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ഇമേജിൽ പെടാതെ ഏതുതരം വേഷവും ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് ഒരു ഗോഡ് ഗിവൺ ഗിഫ്റ്റായിട്ട് ഞാൻ കാണുന്നു. അതിന് ഞാൻ എന്നെ വെച്ച് സിനിമ ചെയ്ത സംവിധായകരോടും അതുപോലെ എൻ്റെ കഥാപാത്രങ്ങൾ അംഗീകരിച്ച പ്രേക്ഷകരോടും നന്ദി. ഇന്ദ്രജിത്ത് പൊതുവെ ഒരു പാവമാണെന്നാണ് പ്രേക്ഷകർക്കിടയിലുള്ള ഒരു ഇമേജ്. താങ്കൾക്ക് കഥാപാത്രങ്ങൾ ലഭിക്കുന്നതിൽ ഈ ഒരു ഇമേജ് തടസ്സമായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. പാവമാവുന്നതും കഥാപാത്രങ്ങൾ ലഭിക്കുന്നതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഞാൻ ബേസിക്കലി എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഞാൻ വളരെ സോഫ്റ്റ് സ്പോക്കണാണ്, വളരെ സോഷ്യലാണ്. ഇപ്പം അനീഷ് വന്നിരുന്നാലും അനീഷിനോട് 10-25 മിനിറ്റ് എനിക്ക് സംസാരിക്കാം. അത് പ്രോബബ്ലി എൻ്റെ കുട്ടിക്കാലമായിരിക്കാം. ഇപ്പം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലൊക്കെ പറയുന്ന പോലെ മാൻ ഇസ് പാർട്ട് വാട്ട് ഹി സീസ് ആസ് എ ചൈൽഡ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഞാൻ കുട്ടിക്കാലം എൻ്റെ കൂടുതലും ബോർഡിങ്ങുകളിലായിരുന്നു. 7-8 വർഷം ഞാൻ ബോർഡിങ്ങിലാണ് എൻ്റെ സ്കൂളിങ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളുടെ കൂടെ തന്നെ വളർന്ന ഒരാളാണ്. അപ്പോൾ ഫാമിലിയെ പോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റേതായ ക്യാരക്ടർ ട്രേറ്റ്സ് ആണ് എനിക്കുള്ളത്.
പക്ഷെ അതൊരിക്കലും ഒരു കഥാപാത്രം കിട്ടുന്നതിൽ എനിക്ക് ഒരു ഒരു തടങ്കലായി നിന്നിട്ടില്ല. കാരണം ഇന്ദ്രയത്ത് ഒരാളെ കുത്തി വന്ന ഹേ ഇന്ദ്രയത്ത് കുത്തിയില്ല അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് പ്രേക്ഷകർ ഉണ്ടോ? ഇല്ല സിയ, അവിടെയാണ് നമ്മുടെ ഈ പറഞ്ഞ ടാലൻറ്റും ഹാർഡ് വർക്കും ഒക്കെ അതിനൊക്കെ പ്രസക്തി വരുന്നത് അല്ലേ. നമ്മൾ ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് എല്ലാവരും പറയുന്നു, എന്നാൽ കുത്തിക്കൊല്ലുന്ന ഒരു കഥാപാത്രം കാണുമ്പോൾ കൺവിൻസിങ് ആവണമെങ്കിൽ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ബിക്കോസ് ഓഫ് ഹാർഡ് വർക്ക് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടൊരു ആക്ടറാണ്. ഞാൻ ആ കഥാപാത്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ആ കഥാപാത്രം മനസ്സിലാക്കാൻ ഞാൻ പരമാവധി എഫേർട്ട് ഇടാറുണ്ട്. പിന്നെ ഞാൻ ഇന്ന് വരെ സൈമൾട്ടേനിയസ് ആയിട്ട് പടങ്ങൾ ചെയ്തിട്ടില്ല. ഒരു സിനിമ തീർത്തിട്ടേ ഞാൻ അടുത്ത സിനിമ ചെയ്തിട്ടുള്ളൂ. മാറി മാറി ഷെഡ്യൂൾ വെച്ച് പല പല സിനിമകൾ മാറി മാറി ഞാൻ ചെയ്തിട്ടില്ല. വളരെ അൺഅവോയ്ഡബിളായിട്ട് വന്ന ഒന്നോ ഒരു സിറ്റുവേഷന് മാത്രമാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതാണ് ഇഷ്ടം. ഒരു കഥാപാത്രത്തിലോട്ട് കയറിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ജീവിക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കുക. ഒരു വൺ മന്ത് അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് മന്ത്സ് കഴിഞ്ഞിട്ട് അടുത്തൊരു ക്യാരക്ടറിലേക്ക് കയറുക. അപ്പോൾ അത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഭയങ്കര. അത് നമ്മളായിട്ട് ബോധപൂർവം നേടിയെടുക്കാൻ ആർക്കും പറ്റത്തില്ല, ആർക്കും പറ്റില്ല. ഞാൻ നാളെ ഞാനൊരു സൂപ്പർ സ്റ്റാർ അങ്ങനെ ആർക്കും പറ്റത്തില്ല. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല.